സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന 2016 മോഡൽ റാപ്പിഡ് സ്റ്റൈൽ പ്ലസ് ആണ്. ഫുള്ളി ലോഡഡ് വെഹിക്കിൾ ആണ്, 2016 ഫുള്ളി ലോഡഡ്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് വെഹിക്കിളിന്റെ എക്സ്റ്റീരിയർ ഒന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് തന്നെ ഗ്ലാസ് ബോണറ്റിന്റെ മുകളിലൊന്നും റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊന്നും കൊണ്ടിട്ടില്ല. ഈവൻ നമുക്ക് ബംബേഴ്സ് വരെ സ്ക്രാച്ചസ് ഒക്കെ വളരെ കുറവാണ്. വേണമെങ്കിൽ പറയാം ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ഉണ്ട്. വേറെ പ്രോബ്ലംസ് ആയിട്ടൊന്നും ഫ്രണ്ട് ലുക്കിൽ നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കിൽ തന്നെ വെഹിക്കിൾ ഉള്ളത്. റീപെയിന്റ് കാര്യങ്ങളൊന്നും കയറാത്ത ഒരു ഫ്രണ്ട് പോർഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇത് ഫുൾ ഓപ്ഷൻ ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് കീസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഈ വിൻഡോസ് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഫുള്ള് ഡൗൺ ആയി. ഇനി അതേമാതിരി തന്നെ നമ്മൾ ലോക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെഹിക്കിള് അപ്പ് വെഹിക്കിൾസിൻ്റെ വിൻഡോസ് നമുക്ക് അപ്പും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെഹിക്കിളിൻ്റെ റൈറ്റ് പോർഷൻ വരാം. റൈറ്റ് പോർഷനിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ടയേഴ്സൊക്കെ ഒരു എബവ് 75% യൂസ് ചെയ്യാനുള്ള ടയേഴ്സ് ഉണ്ട്. അതേമാതിരി തന്നെ അതിന് നമുക്ക് ഫ്രണ്ട് തന്നെ ഡിസ്ക്കാണ് നമുക്ക് വെഹിക്കിളിന് വരുന്നത്. അതേമാതിരി റൈറ്റ് പോർഷൻ ഡോസ് ആയാലും ഒന്നും റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ടയേഴ്സും അതേമാതിരി ഒരു 75% യൂസ് ചെയ്യാനുള്ള ടയേഴ്സ് ഉണ്ട്. വേറെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന വെഹിക്കിളിൻ്റെ റൈറ്റ് പോർഷൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെഹിക്കിളിൻ്റെ റിയറിലേക്ക് വരുമ്പം നമുക്ക് നല്ലൊരു സിംഗിൾ RC ഓണർ വെഹിക്കിളും അതേമാതിരി നല്ലൊരു ഫാൻസി നമ്പറും നമുക്ക് ഈ വെഹിക്കിളിന് അവൈലബിൾ ആണ്. നമുക്ക് ബാക്കിലുള്ള ബാഡ്ജും കാര്യങ്ങളൊക്കെ അതേമാതിരി തന്നെ വെഹിക്കിളിൻ്റെ മുകളിലുണ്ട്. വേറെ റീപ്ലേസ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ റിയർ ഭാഗത്തും ഇല്ല. നമുക്ക് വെഹിക്കിളിൻ്റെ ടെയിൽ ലാമ്പ് ചെറിയൊരു ക്രാക്ക് നമുക്ക് റിയർ ഭാഗത്ത് ഒരു നെഗറ്റീവായിട്ട് വെഹിക്കിൾ വേണമെങ്കിൽ പറയാം. നമുക്ക് വെഹിക്കിളിൻ്റെ ലെഫ്റ്റ് പോർഷനും നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന ലെഫ്റ്റ് പോർഷൻ തന്നെയാണ് വെഹിക്കിളിന് വരുന്നത്. സ്ക്രാച്ചസ് ഒന്നും വളരെ കുറവായിട്ടുള്ള ഒരു വെഹിക്കിൾ തന്നെയാണ് നമുക്കിത്. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന നമുക്ക് റിയർ ഭാഗത്തെ ടയേഴ്സ് ആണ്. അതായത് യൂസ് ചെയ്യുന്ന ഒരു 75% യൂസ് ചെയ്യാനുള്ള ടയേഴ്സ് നമുക്ക് റിയറിലും അതേമാതിരി തന്നെ ഫ്രണ്ടിലും ഉണ്ട്. വേറെ ഓവറോൾ നമുക്ക് എക്സ്റ്റീരിയർ നോക്കുമ്പോൾ വെഹിക്കിളിന് നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന ഒരു റാപ്പിഡ് 2016 മോഡലാണ് നിങ്ങൾ കണ്ടോട്. ഇനി നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് കിടക്കാം. ഓക്കെ, നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ എടുക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഫോർ ഡോർ പവർ വിൻഡോൻ്റെ സ്വിച്ചസ് ആണ്, മിറർ അഡ്ജസ്റ്റബിൾ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിളുണ്ട്, സീറ്റ് അഡ്ജസ്റ്റബിളും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിളും നമുക്ക് വെഹിക്കിളിൽ വരുന്നുണ്ട്. അതേമാതിരി തന്നെ സ്റ്റെയറിങ്ങിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റെയറിങ്ങിൻ്റെ മുകളിൽ വെഹിക്കിൾസിൻ്റെ കൺട്രോൾസ് കുറച്ച് കൺട്രോൾസ് കാര്യങ്ങളുണ്ട്. ഇൻബിൽട്ട് ആയുള്ള സ്റ്റീരിയോ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ളൊരു മ്യൂസിക് സിസ്റ്റം തന്നെയാണ് 2016 ഈ വണ്ടിക്ക് വരുന്നത്. നമുക്ക് വെഹിക്കിൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവൻ്റെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. വെഹിക്കിൾ ആകെ ഓടിയിരിക്കുന്നത് 53,000 കിലോമീറ്റേഴ്സ് മാത്രമാണ്. ഓക്കെ, നമുക്ക് വേറെ വാണിംഗ് ലൈറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഗ്ലോ ചെയ്യുന്നില്ല നമുക്ക് വെഹിക്കിളിൻ്റെ മുകളിൽ. ഇനി നമുക്ക് 8,000 കിലോമീറ്റർ ഓടാണ്ട് അടുത്ത സർവീസിന് 38 ദിവസം കൂടി ഉണ്ട് നമുക്ക് വെഹിക്കിളിന്. ഓക്കെ, നമുക്ക് ഡാഷ്ബോർഡ്സൊക്കെ ക്ലീൻ ആയി കിടക്കുന്നുണ്ട്. നമുക്ക് 2 എയർ ബാഗ്സ് ആണ് നമുക്ക് ഈ വെഹിക്കിളിന് വരുന്നത്. ബാക്കി ഒരു 5-speed മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നമുക്ക് AC ഇൻബിൽറ്റ് സ്റ്റീരിയോ, ബാക്കിയെല്ലാം നോർമൽ വെഹിക്കിളിലുള്ള മാതിരി തന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും തന്നെ നമുക്ക് ഈ വെഹിക്കിളുണ്ട്. അത്യാവശ്യം നല്ലൊരു സീറ്റ് കവേഴ്സ് നമുക്ക് വെഹിക്കിളിനുണ്ട്. വെഹിക്കിളിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പം നമുക്ക് നല്ല സീറ്റ് കവേഴ്സ്, നേരത്തെ പറഞ്ഞാൽ നല്ലൊരു സീറ്റ് കവേഴ്സ് നമുക്കുണ്ട്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് ബാക്കിൽ ആം റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വെഹിക്കിളിന് വരുന്നുണ്ട്. ഫ്ലോർ ആയാലും നമുക്ക് റൂഫ് ആയാലും പക്കാ നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന റൂഫും ഫ്ലോറാണ് നമുക്കുള്ളത്. ഒരു ബ്ലീച്ച് കളറിലായതിനെ കൊണ്ട് തന്നെ നമുക്ക് ഈ സീറ്റിൻ്റെ മുകളിലൊന്നും അഴുക്കൊന്നും പിടിച്ചില്ല. പക്ഷെ നമ്മൾ അത്രയും വൃത്തിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമുക്ക് വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയറിലേക്ക് എടുക്കുമ്പം കാണാൻ പറ്റുന്നത് കാര്യം അത് തന്നെയാണ്. നമുക്ക് വെഹിക്കിളിൻ്റെ എൻജിൻ ബേ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം നീറ്റായി കിടക്കുന്ന ഒരു എൻജിൻ ബേ തന്നെയാണ് നമുക്ക്. ഒരു 1.6 ആണ് നമുക്ക് ഈ വെഹിക്കിളിന് വരുന്നത്. പെട്രോൾ എൻജിൻ ആണ്. പുതിയൊരു ബാറ്ററി ലൈനപ്പ് നമുക്ക് വെഹിക്കിളിനെ കാണാം. ഓവറോൾ വേറെ ഒരു സ്ക്രാച്ച് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഹിസ്റ്ററീസ് ഒന്നും തന്നെ സംഭവിക്കാത്തൊരു എഞ്ചിനാണ്. ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഇന്ത്യയിലെ എക്സ്റ്റീരിയർ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കുന്ന ഒരു വെഹിക്കിളാണിത്. ഒരു സിംഗിൾ RC ഓണർ, നല്ലൊരു ഫാൻസി നമ്പർ ഉണ്ട്. ഒരു 1.6, അത്യാവശ്യം നല്ല പവറും അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജ്. നമുക്കൊരു 13 to 16 വരെ അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾക്ക് മൈലേജും കിട്ടുന്ന ഒരു വെഹിക്കിളാണ്. ഡിപ്പെൻസ് അപ്പോൾ ഓടിക്കുന്ന രീതി അനുസരിച്ചാണ് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ മൈലേജ്. അത്യാവശ്യം നല്ല കംഫോർട്ടും കാര്യങ്ങളും. ഫുള്ളി ലോഡഡ് വെഹിക്കിൾ ഉണ്ട്. 2016 ഫുള്ളി ലോഡഡ് പെട്രോൾ
ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 53,000 kilometers മാത്രം ഓടിയ ഒരു വെഹിക്കിൾ. നമുക്ക് ഈ വെഹിക്കിൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4.50 ആണ്, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. പാർക്കിംഗ് താല്പര്യം ഉണ്ട്, പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കണ്ട കോൺടാക്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ലോൺ ഫെസിലിറ്റീസ്, ലോൺ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് ഫുൾ എമൗണ്ട് ലോണിൽ നമുക്ക് ഈ വെഹിക്കിൾ ഇറക്കാൻ പറ്റും. ഓക്കെ, അപ്പം ആർക്കിങ്ങനെ താല്പര്യം ഉണ്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. പിന്നെ നിങ്ങളെടുത്ത് ഇതേമാതിരത്തെ വെഹിക്കിൾസ് കൊടുക്കാനുണ്ട്, അത് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം വന്ന് ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ ചാനലിൽ തികച്ചും ഫ്രീ ആയിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വെഹിക്കിൾസ് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ. വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ വീഡിയോസ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എ ടു സെറ്റ് കാസ്റ്റ്, സൈനിങ് ഓഫ്, ഗുഡ് ബൈ.